ജനം ഒളിമ്പിക് സ്പെഷ്യൽ തുടരുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം രണ്ടുപേർ കൂടി ചേരുകയാണ് ബോക്സിംഗ് കോച്ച് ദ്രോണാചാര്യ ഡി ചന്ദ്രലാൽ ഒപ്പം തന്നെ ബാഡ്മിന്റൺ പരിശീലകൻ ജോസ് ജോർജ് ഇരുവർക്കും സ്വാഗതം ആദ്യം ഇന്ന് ഒട്ടേറെ വിജയങ്ങൾ നമ്മൾ നേടി സിന്ധുവിൻ്റെ വിജയമുണ്ട് ഹോക്കി ടീമിൻ്റെ വിജയമുണ്ട് സതീഷ് കുമാറിൻ്റെ വിജയമുണ്ട് അമ്പയത്തിൽ വിജയമുണ്ട് പക്ഷേ ഒരു പരാജയമാണ് വലിയ രീതിയിൽ മുഴച്ചു നിൽക്കുന്നത് മേരി കോമിൻ്റെ പരാജയം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യ ബൗട്ടിൽ തന്നെ ഒരു സംശയമുണ്ടായിരുന്നു ആദ്യ റൗണ്ടിൽ തന്നെ മേരി കോമിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് അങ്ങ് അത് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു ഇന്നത്തെ റിസൾട്ടിന് അങ്ങ് സംതൃപ്തനാണോ ബൗട്ടിനെ എങ്ങനെ വിലയിരുത്തുന്നു മേരിയുടെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു ഇന്ന് മേരികോം നന്നായി കളിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷെ ഇന്ന് മേരികോം അല്ല എന്റെ ലാംഗ്വേജിൽ പറഞ്ഞാൽ മേരികോം അല്ല ഇന്ന് തോറ്റത് മേരികോമിന്റെ കൂടെ പോയ രണ്ട് പരിശീലകരാണ് ഇത് കഴിഞ്ഞ കളിയും മേരികോമിന്റെ നമ്മളെല്ലാം കണ്ടതാണ് കഴിഞ്ഞ കളിയും വൺ സൈഡഡ് ബൗട്ടായിരുന്നു അന്നിട്ടും മേരികോം ഫസ്റ്റ് റൗണ്ടിൽ താന്നു നിന്നു അന്നേരവും ഞാൻ അന്ന് കമന്ററി പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞതാണ് സി ബോക്സിംഗില് ഇനീഷ്യലി യു ഹാവ് ടു ടേക്ക് എ ലീഡ് ആദ്യത്തെ റൗണ്ട് നമ്മളുടെ ഫൈനൽ റൗണ്ട് ആണെന്ന് വിചാരിച്ച് തന്നെ കളിക്കണം ആദ്യം തന്നെ ആ ജഡ്ജസിനെ ഇംപ്രസ് ചെയ്യണം സ്പെക്ടേറ്റേഴ്സിനെയും ജഡ്ജസിനെയും ഒഫീഷ്യൽസിനെയും ഇംപ്രസ് ചെയ്യണം ദാറ്റ് ഐ ആം ബെറ്റർ ദാൻ ഹർ അത് ചെയ്തില്ല ഇന്ന് മേരികോം ഡിസ്റ്റൻസ് ദൂരെ നിന്ന് ബോക്സ് ചെയ്യാൻ ശ്രമിച്ചു ആദ്യത്തെ റൗണ്ട് എന്നാലും അത് വൺ സൈഡഡ് റൗണ്ട് ഒന്നും അല്ലായിരുന്നു പക്ഷേ ഇംപ്രഷൻ വാസ് നോട്ട് ദയർ ഇംപ്രസ് ചെയ്തില്ല അപ്പൊ 4-1 ആദ്യത്തെ റൗണ്ട് കൈവിട്ടു പോയി തിരിച്ചു വന്നു 2-2 ജയിച്ചു പക്ഷേ ആദ്യത്തെ റൗണ്ട് 4-1 എന്നുള്ള സ്കോർ അത് ഇച്ചിരി ഒരു ഒരു കുറച്ച് ദൂരെ എക്സ്റ്റെൻഡില് അത് പ്രകടമായി എന്നുള്ളതാണ് സത്യം അപ്പം എന്റെ ലാംഗ്വേജിൽ ഞാൻ ഇപ്പോഴും പറയാണ് ദ ബൗട്ട് വാസ് നോട്ട് പ്ലാൻ ആദ്യത്തെ റൗണ്ട് മേരികോം നന്നായി കളിച്ചായിരുന്നെങ്കിൽ വി വുഡ് ഹാവ് വൺ 3-0 നമ്മുടെ 5-0 മേരികോം ജയിക്കുമായിരുന്നു പക്ഷെ ആദ്യത്തെ റൗണ്ട് കൈവിട്ടു പോയി നമ്മൾ പറയാറുണ്ടല്ലോ പോകുന്ന സമയം തിരിച്ചു കിട്ടില്ല ദ റൗണ്ട് ഹാസ് ഗോൺ ആ ലീഡ് മേരികോമിന്റെ ഫ്യൂച്ചർ പ്രോസ്പെക്ടിനെയാണ് ഇവിടെ എഫക്ട് ചെയ്തത് രണ്ടാമത്തെ റൗണ്ട് 3-2 തിരിച്ചു വന്ന് 3-ാമത്തെ റൗണ്ട് 3-2 തിരിച്ചു വന്നു പക്ഷെ ഇനിഷ്യൽ റൗണ്ടിലെ ഡിഫറൻസസ് വലുതായി പോയി ഇപ്പൊ മേരികോമിന് നല്ല കപ്പാസിറ്റി ഉണ്ട് ഷീ ഈസ് വെരി ഗുഡ് ഇൻ ക്ലോസ് റേഞ്ച് അടുത്ത് പോയി ഇടിക്കുന്നതിൽ മേരികോം കോമ്പീറ്റന്റ് ആണ് അപ്പൊ ആദ്യത്തെ റൗണ്ട് അത് ചെയ്തില്ല ഇത് ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ബൗട്ട് തന്നെ മേരികോം ഇങ്ങനെ തന്നെ ആയിരുന്നു ഫസ്റ്റ് ബൗട്ട് ആദ്യത്തെ റൗണ്ട് മോശമായിരുന്നു പിന്നെ രണ്ടാമത്തെ 3-ാമത്തെ റൗണ്ടാണ് തിരിച്ചു വന്നത് ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ആദ്യത്തെ ദ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ യെസ് തീർച്ചയായിട്ടും അത് വലിയ ഒരു പോരായ്മ തന്നെയായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് എന്തായാലും മേരി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ശക്തമായ പോരാട്ടം 2-3 റൗണ്ടിൽ കാഴ്ചവെച്ചു വളരെ പിന്നിലേക്ക് പോയില്ല വളരെ ശക്തമായ ഒരു പോരാട്ടമാണ് കുറച്ചുകൂടെ അഗ്രഷൻ കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എതിരാളി കുറെ കൂടി കരുത്തയായപ്പോൾ കുറെ കൂടി കരുത്ത് ആർജിക്കുകയായിരുന്നു മേരി അല്ലേ ഇല്ല പക്ഷെ രണ്ടാമത്തെ റൗണ്ട് നന്നായിട്ട് മേരി ബോക്സ് ചെയ്തു അതൊരു 3-2 അല്ല അതൊരു 4-1 നമുക്ക് കിട്ടേണ്ടതാണ് പക്ഷെ എന്നിട്ടും 3-2 ആയി അപ്പൊ നമ്മള് പിന്നെ രണ്ടാമത്തെ റൗണ്ട് കഴിയുമ്പോഴും സ്കോർ കിട്ടുമ്പോ സി ഇത് കോർണറിൽ ഇരിക്കുന്ന കോച്ചസ് ഷുഡ് മേക്ക് ഹർ അവയർ സി ഇത് ഡുവോ ഡൈ ആണ് മനസ്സിലായില്ലേ രണ്ട് റൗണ്ട് കഴിഞ്ഞിട്ട് നീ ഇപ്പോഴും ബാക്കിലാണ് ആൻഡ് യു ഷുഡ് ഹാവ് മെയ്ഡ് ഹർ അവയർ ആൻഡ് തേർഡ് റൗണ്ട് മേരികോമിന് കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ട് മൂവ് ചെയ്യായിരുന്നു ഷീ ഷുഡ് ഹാവ് കൺട്രോൾഡ് ദ ബൗട്ട് അപ്പൊ ബോക്സിംഗ് സ്കോറിംഗില് ബ്ലോസിന്റെ എക്സ്ചേഞ്ച് മാത്രമല്ല ലാസ്റ്റ് മിനിറ്റ് വരെ അഗ്രസീവ്നെസ് എതിരാളിയെ അതിജീവിക്കുന്നു എതിരാളിയെ കോർണർ ചെയ്യുന്നു ആരാണോ കൂടുതൽ അഗ്രസീവ് ലാസ്റ്റ് റൗണ്ടിൽ വരെ ലാസ്റ്റ് മിനിറ്റിൽ വരെ ദേ ഹാവ് എ ബെറ്റർ ചാൻസസ് ടു വിൻ അത് മേരികോം ലാസ്റ്റ് റൗണ്ടിൽ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോച്ചസിന്റെ പോരായ്മയായിട്ട് ഞാൻ പറയുള്ളൂ ബിക്കോസ് ഡൗൺ ആയി നിൽക്കുമ്പം ദിസ് ഇസ് യുവർ ലാസ്റ്റ് റൗണ്ട് ആൻഡ് ഷീ ഹാസ് ടു ഗോ ഓൾ ഔട്ട് ഇനി നമ്മൾ സ്റ്റാമിന സേവ് ചെയ്തിട്ട് യാതൊരു കഥയില്ല ആൻഡ് ദേ ഷുഡ് ഹാവ് പംപ്ഡ് ഹർ ലൈക്ക് ദാറ്റ് അപ്പൊ ലാസ്റ്റ് റൗണ്ട് was not done ഞാൻ മേരികോമിനെ ബ്ലെയിം ചെയ്യില്ല ഷീ ഹാസ് ട്രൈഡ് ഹർ ബെസ്റ്റ് ബട്ട് ഷീ ഈസ് നോട്ട് വാച്ചിങ് ഷീ ഈസ് യു നോ വെൻ ഷീ ഈസ് ബോക്സിംഗ് ഇൻസൈഡ് ദ കോച്ചസ് ആർ വാച്ചിങ് ക്ലോസ് ടു ഹർ അപ്പൊ അവരുടെ ഒരു വലിയ പോരായ്മയാണ് ദ ബൗട്ട് വാസ് നോട്ട് പ്ലാൻ ആദ്യത്തെ റൗണ്ട് കൈവിട്ടു പോയി അപ്പൊ രണ്ടാമത്തെ 3-ാമത്തെ റൗണ്ട് നന്നായിട്ട് പമ്പ് ചെയ്ത് ഓൾ ഔട്ട് പെർഫോം ചെയ്യണമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ദിസ് ഇസ് എ ഡിസൈഡിങ് ബൗട്ട് ഡിസൈഡിങ് ബൗട്ട് ആണ് രണ്ട് വ്യത്യസ്ത ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ നേടിയവരാ പക്ഷെ മേരികോം ഇതേ ബോക്സറിനെ രണ്ട് പ്രാവശ്യം പ്രീവിയസ് എൻകൗണ്ടേഴ്സ് ഇൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മേരികോം ഹാസ് ഡിഫീറ്റഡ് സോ അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ഡോമിനേഷൻ മേരികോമിന് ഉണ്ടായിരുന്നു പക്ഷെ അത് ഫസ്റ്റ് റൗണ്ടില്
കുറച്ചും കൂടെ പ്രകടമായിട്ട് അറ്റാക്ക് ചെയ്തായിരുന്നെങ്കിൽ ദ ഡിസിഷൻ വുഡ് ഹാവ് കം ഇൻ അവർ വേ. ഇത് കയ്യിൽ വന്ന ഒരു ബൗട്ടാണ് ബിക്കോസ് ഓഫ് പൂവർ പ്ലാനിംഗ് ആൻഡ് ഷീ ഡിഡ് നോട്ട് ഗെറ്റ് ദ സപ്പോർട്ട് ഡിസയേർഡ് സപ്പോർട്ട് ഫ്രം ദ കോച്ചിങ് സ്റ്റാഫ് ഫ്രം ദ കോർണർ. അത് ഞാൻ ഏത് വേദിയിലും പറയാം, അതാണ് ഏറ്റവും വലിയ ഡ്രോബാക്ക്. യെസ്, തീർച്ചയായിട്ടും വളരെ വളരെ ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിരീക്ഷണമാണ്, അഭിപ്രായമാണ് അങ്ങ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കോച്ചിങ് സ്റ്റാഫിൻ്റെ ഒരു പോരായ്മ, സപ്പോർട്ട് ഇല്ലാതെ വരിക, അതും ഇത്രയും വലിയ വേദിയിൽ, അതും ബൗട്ടിൽ, വളരെ നിർണായകമായ ബൗട്ടിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ റിങ്ങിനകത്ത് നിൽക്കുന്ന താരത്തിന് കൃത്യമായ നിർദ്ദേശം കൊടുക്കേണ്ടത് കോച്ചിങ് സ്റ്റാഫ് തന്നെയാണ്. എക്സാക്ട്ലി. ഞാൻ ശ്രീ ജോസ് ജോർജിലേക്ക് പോവുകയാണ്. ഇന്ന് സിന്ധു മറ്റൊരു മികച്ച വിജയം നേടി മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയുണ്ട് പ്രോഗ്രസ് വിലയിരുത്തുമ്പോൾ സിന്ധുവിന്റെ മുന്നോട്ടുള്ള പോക്കിനെ? നമസ്കാരം ലിയോ. സിന്ധു ഇന്ന് വളരെ നന്നായിട്ട് കളിച്ചു. എനിക്ക് തോന്നുന്നു ഈ ഒളിമ്പിക്സിൽ ഇതുവരെ കളിച്ചതിലെ ഏറ്റവും ടഫസ്റ്റും ഏറ്റവും നന്നായിട്ടും കളിച്ച ഒരു മാച്ച് ആയിരുന്നു ഇന്ന്. അത് നാച്ചുറലി ഇപ്പം സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടവരും പരിശീലകരും പ്ലെയേഴ്സിന് അറിയാവുന്ന ഒരു ഈവൻ സ്പെക്ടേഴ്സിന് അറിയാവുന്ന ഒരു കാര്യം, നമ്മുടെ എതിരാളി നല്ലതാകും തോറും നമുക്കും നമ്മുടെ ബെസ്റ്റ് വി ക്യാൻ ഓൾവേസ് ബ്രിങ് ഇറ്റ് ഔട്ട്. അപ്പൊ അതിന്റെ ഒരു ഇതായിരുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി ഒരു ഈസി മാച്ച് ആയിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിയാ ബ്ലിഷ്വേൽ എന്ന് പറയുന്നത് ലോകത്തെ ഇപ്പോഴത്തെ 12th റാങ്ക് കയറി പ്ലെയർ ആണ്. ഇതിനു മുമ്പ് സിന്ധുവിനെ ഈ വർഷം തോൽപ്പിച്ചിട്ടുണ്ട്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിച്ചിട്ടുണ്ട്. ആൻഡ് സിന്ധുവിന്റെ പുറത്തായിരുന്നു കൂടുതൽ പ്രഷർ. പക്ഷെ ഇന്ന് സിന്ധു വളരെ ആത്മാർത്ഥതയോടുകൂടിയും വളരെ അഗ്രസീവായിട്ടും സിന്ധുവിന്റെ നാച്ചുറൽ ഗെയിം ഇന്ന് കളിക്കാൻ പറ്റി. ഇന്ന് സിന്ധുവിന്റെ പ്ലാനിങ്ങും സ്ട്രാറ്റജിയും വളരെ നന്നായിരുന്നു. ഇൻ ബിറ്റ്വീൻ കുറച്ചൊരു ഒരു പാച്ചിൽ മാത്രമാണ് കുറച്ച് കൂടുതൽ ഡിഫൻസീവ് ആയി പോയത്. അതർവൈസ് സിന്ധു ആക്ച്വലി വാസ് ഇൻ കംപ്ലീറ്റ് കൺട്രോൾ. എന്നുവെച്ചാൽ കഴിഞ്ഞ രണ്ട് മാച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഒരു മാച്ച് വളരെ അത്യാവശ്യമായിരുന്നു സിന്ധുവിന്. അതായത് ഒരു ഒരു ഹയർ ലെവലിലുള്ള പ്ലെയറുമായിട്ട് ടോപ്പ് റാങ്കിങ് പ്ലെയറുമായിട്ട് ഒരു കളി കളിച്ച് ജയിക്കുക എന്ന് പറയുന്നത് ആത്മവിശ്വാസം ഒരുപാട് കൂട്ടും. ബിക്കോസ് അടുത്ത മാച്ച് എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു മാച്ചാണ്. അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ മാച്ച് കിട്ടി അത് സ്റ്റേറ്റ് ഗെയിംസിൽ കളിച്ച് ജയിക്കാൻ പറ്റുന്നത് സിന്ധുവിനെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അപ്പം ഇന്ന് എല്ലാം ആക്ച്വലി വെന്റ് ഹർ വേ. നന്നായിട്ട് കളിക്കാൻ പറ്റി. സിന്ധുവിന്റെ ആ ഒരു അഗ്രസീവ്നെസ്, നാച്ചുറൽ വേ, സ്റ്റൈൽ ഓഫ് പ്ലേ എന്ന് പറയുന്നത് ശരിക്കും പുറത്തു വന്നു. അത് ഇനിയും ബെറ്റർ ആകത്തതേ ഉള്ളൂ. എന്താ സിന്ധു, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ഒരു ബിഗ് മാച്ച് പ്ലെയർ ആണ് സിന്ധു. ഇതിനു മുമ്പ് വേൾഡ് ചാമ്പ്യൻഷിപ്പുകളിലും ഒളിമ്പിക്സിലും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പർ. ആൻഡ് വളരെ വിശ്വാസമുണ്ട് സിന്ധുവിന് അടുത്ത മാച്ച് ജയിക്കാൻ പറ്റും. ഞാൻ മുന്നോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പോകാൻ പറ്റും. യെസ്, എക്സാക്ട്ലി, തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് ഇന്ന് ഒരു പ്രധാന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തോൽവി സംഭവിച്ചു. അത് കോച്ചിങ് സ്റ്റാഫിൻ്റെ പോരായ്മ, വീഴ്ച എന്നുള്ള വലിയ നിരീക്ഷണമാണ് ദ്രോണാചാര്യ ഡി ചന്ദ്രലാൽ നടത്തിയിരിക്കുന്നത്. ഒളിമ്പിക്സ് സ്പെഷ്യൽ എഡിഷൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ചേർന്ന അത്ലറ്റിക് ടീം ചീഫ് കോച്ച് ശ്രീ രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ ദ്രോണാചാര്യ ഡി ചന്ദ്രലാൽ, ബാഡ്മിൻ്റൺ കോച്ച് ജോസ് ജോർജ്, മൂവർക്കും നന്ദി. ഇനി നാളെ കാണാം. ബൈ.